സുഹൃത്തുക്കളെ, ഞാൻ ലൈസാണ്. ഞാനിപ്പോ ഇവിടെ ഒരു കാര്യത്തെ കുറിച്ച് പറയാനായിരുന്നു. രണ്ടു മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ഞാൻ പറയാനൊക്കെ ഉണ്ടായിരുന്നു. എന്താണ്, നിങ്ങൾക്ക് ഇപ്പോ സേഫ് അല്ലേ? വെള്ളം കയറിയതും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ആരെ വീട്ടിലൊന്നും ഇല്ലല്ലോ. അപ്പോ ഞാൻ എന്താണ് ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ, രണ്ടുമൂന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഈ ടി വി ഫോണൊക്കെ കാണുമ്പോൾ തന്നെ അതിൽ എപ്പോഴും എപ്പോഴും കേൾക്കും ഈ വയനാട് ഉരുൾപൊട്ടലുണ്ടായി, മലയിടിഞ്ഞ്, അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ട്. പിന്നെ ഇന്നലൊക്കെ പേപ്പറിൽ എടുത്തപ്പോൾ 300 പേരോളൊക്കെ മരണ സംഖ്യ കണ്ടു എന്നൊക്കെ ഞാൻ ഉണ്ട്. അപ്പോൾ പിന്നെ വൈക്കേറ്റ നമ്മളെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, ബാഗ് വലിച്ചു പോയുണ്ട്, വീട് വലിച്ചു പോയുണ്ട്, അങ്ങനെ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പം എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ ആകെ സങ്കടമായി. അപ്പം എനിക്ക് അവരെ സഹായിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് ദിവസം കുറേ ഐഡിയകളൊക്കെ ചിന്തിച്ച്, പക്ഷെ അതൊക്കെ വലിയവർക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നെ അതിനൊക്കെ കുറേ പൈസ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഞാൻ രണ്ടു മൂന്ന് സൊല്യൂഷൻസ് കണ്ടെത്തി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാനാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അതിൻ്റെ മുന്നേ ഞാൻ പറയുന്നതിൻ്റെ മുന്നേക്ക് ഒരു കാര്യം പറയാണ്ട്, ഞാനിപ്പോൾ ഈ വാട്സപ്പൊക്കെ കാണുമ്പോൾ പല ഗ്രൂപ്പുകളിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് ഡ്രസ്സ് കൊടുക്കാം, അതും പഴയ ഡ്രസ്സ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടത്തിൽ വിട്ടിട്ട് നമ്മളെ വീട് നശിച്ച പോലെ നമ്മളെല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മളിങ്ങനെ വിഷമിച്ച ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഡ്രസ്സ് തന്നു. നമ്മളത് നോക്കുമ്പോൾ എന്താ അത് ആകെ കീറിപ്പൊഴിഞ്ഞതും, പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ കഥ പിടിച്ചതും, ആകെ കണ്ടാൽ തന്നെ പഴയതാണെന്ന് തോന്നൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇതാണെന്ന് തോന്നില്ലല്ലോ, ഒരു മടുപ്പും ഇതൊക്കെ തോന്നില്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ പുതിയ പോലെ കാണുമ്പോൾ തോന്നുന്ന പഴയ ഡ്രസ്സായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കൊണ്ട് കഴിയുകയാണെങ്കിൽ പൈസ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ പുതിയ ഡ്രസ്സ് കൊടുക്കുക. അത് നിങ്ങൾ പോലെ ഞാനിപ്പോൾ അതൊന്നും പറയാനല്ല, നമ്മൾ കുട്ടികൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ പഠിക്കുന്നില്ലേ, പിന്നെ അതിലൂടെ കുറേ ബുദ്ധിയൊക്കെ വരമൊക്കെ നേടില്ലേ, അതുപോലെ അവർക്കും ചെയ്യണ്ട്. അപ്പോൾ ഈ അപകടം ഉണ്ടായപ്പോൾ അവരെ ബാഗ് വലിച്ച് ചെയ്യുക പോലെ തുടക്കത്തിൽ തന്നെ വന്നല്ലോ, അതുപോലെ കുറേ നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ അവർക്ക് പഠിക്കണമല്ലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു ചെറിയ കിറ്റ് റെഡിയാക്കാം. അത് 100 രൂപയിൽ താഴെ വരുന്ന രീതിയിൽ, അതിന് അധികം വിലയൊന്നും വരുന്നില്ല, നമ്മൾക്കൊണ്ട് കഴിയുന്ന രീതിയിൽ. അതെങ്ങനെ 100 രൂപ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ നമുക്ക് കിറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തേണ്ടത്, നമ്മൾക്കൊണ്ട് എല്ലാവർക്കും കൊണ്ട് കഴിയുന്നതന്നെ ഒരു 20 നോട്ട്, ഒരു 20 രൂപൻ്റെ നോട്ട്ബുക്ക് 3 എണ്ണം മേടിക്കാം. അപ്പോൾ ഒരു 60 രൂപ ഒക്കെ അല്ലേ വരും. പിന്നെ നമ്മൾക്കൊണ്ട് കഴിയുന്ന പോലെ തന്നെ ഒരു വേനൽ 2 വേനൽ, പിന്നെ കടലാസ് പെൻസില്, പിന്നെ 2 റബ്ബറ് കട്ടർ, അങ്ങനത്തെ ഇത് വെച്ചിട്ട് നമുക്ക് അപ്പോൾ ഒരു കിറ്റ് തരി. നമുക്കാണെങ്കിൽ അതൊന്ന് സന്തോഷിപ്പിക്കാൻ, നമ്മൾ വയസ്സുള്ള ഇഷ്ടംപോലെ കുട്ടികളുണ്ടാവില്ല, അപ്പോൾ അവർക്കും ഒരു സന്തോഷം എന്ന നിലയ്ക്ക് നമുക്കാണെങ്കിൽ ഒന്നെങ്കിൽ 5-1 അങ്ങനെ ഒരു മുട്ടായി വെക്കുക, അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ 5 ബൂസ്റ്റ് വെച്ചാലും മതി. അപ്പോൾ അവിടെ കിറ്റ് തരി, നമുക്ക് അതിൻ്റെ പൈസ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട, നമ്മൾ കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത്. രക്ഷിതാക്കളോട് അത് നമ്മൾ ചോദിച്ച് സമ്മതം മേടിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മൾ വീട്ടിൽ തന്നെ ഈ പഴയ പേപ്പർ, അതുപോലെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അനിയത്തിമാരെ അനിയന്മാരൊക്കെ ഉപയോഗിച്ചേറ്റ ടോയ്സ് ഉണ്ടാവില്ലേ, പ്ലാസ്റ്റിക് വസ്തുക്കൾ, പിന്നെ അതുപോലെ ഇരുമ്പിൻ്റെ വസ്തുക്കൾ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, നമുക്ക് അത് ഉപയോഗിച്ച് ഒന്നെങ്കിൽ ടീച്ചറോട് ചോദിച്ചിട്ട്, ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ട് ടീച്ചറോട് ചോദിക്കും, എന്നിട്ട് അത് ചോദിച്ചിട്ട് നമുക്കൊണ്ട് കഴിയുകയാണെങ്കിൽ അത് സ്കൂളിൽ വളർന്ന് കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി വിൽക്കുക. അപ്പോൾ നമുക്ക് പൈസ കിട്ടുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അത് വിൽക്കുക, അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു പിന്നെ തുക കിട്ടുമല്ലോ, നമുക്ക് അത് ഉപയോഗിച്ച് അങ്ങനെ കിറ്റ് റെഡിയാക്കാം. നമ്മൾ സ്കൂളിൽ തന്നെ ഒരു എനിക്ക് എത്ര പേരുണ്ടെന്ന് കൃത്യമറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാണ് ഒരു 100-150 അല്ല ഈ 100 ഒക്കെ പേരുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിൽ കുറേ പേർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ വരില്ല, പക്ഷെ എന്നാലും കൊണ്ട് വിചാരിക്കുകയാണെങ്കിൽ 150 കിറ്റൊക്കെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പനമ്പാട് സ്കൂളിൽ നിന്ന് തന്നെ ഇത്ര പേർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 3 ക്യാമ്പിക്ക്, അപ്പോൾ പൊന്നാനി, അതുപോലെ നമ്മളെ അടുത്ത് എടപ്പാള് അതുപോലെ കൂടെ അങ്ങനെ കുറേ സ്ഥലത്ത് ക്യാമ്പ് വരുന്നുണ്ട്. പിന്നെ പൊന്നാനിയൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള തന്നെ, ഇവിടെ മാത്രമല്ലല്ലോ സ്കൂള്, നമ്മളെ മാവഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ തന്നെ കുറേ UP സ്കൂളും LP സ്കൂളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രപോരം ഇതിലുള്ള ചെയ്യാം. നമ്മളെ പനമ്പാട് സ്കൂളിൽ നിന്ന് തന്നെ 3 പേർക്ക് 3 ക്യാമ്പുകൾക്കുള്ള കൊടുക്കുക.
ഒരു ക്യാമ്പിൽ തന്നെ 50 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മക്കൊണ്ട് കഴിയുകയാണെങ്കിൽ ഇഷ്ടംപോലെ ക്യാമ്പുകൾക്ക് കൊടുക്കാൻ കിറ്റും അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ എത്തിക്കാൻ കഴിയും. അവർക്ക് പഠിക്കാൻ വേണ്ടി സ്കൂൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടി നമ്മളെക്കൊണ്ട് കഴിയുകയാണെങ്കിൽ, എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരില്ല, അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുകയാണെങ്കിൽ നമ്മൾ അന്നന്ന് ദിവസങ്ങൾ പഠിച്ച സ്കൂളിൽ എന്താ പഠിച്ചതെന്ന് വെച്ചാൽ പാഠത്തിന് കുറച്ച് ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ പാഠത്തിന് എന്താ മനസ്സിലാക്കിയത്, അതായത് അതിനെക്കുറിച്ച് നമുക്ക് കഴിയുന്ന പോലെ അവർക്ക് പങ്കിട്ട് കൊടുക്കുക, അതിൽ നിന്ന് കിട്ടിയ അറിവുകളൊക്കെ. അപ്പോൾ അവർക്കും ഒരു ഗുണമാവും. അപ്പോൾ നമ്മൾ എല്ലാവരുടെ കയ്യിലും അവർക്ക് അത് കാണാൻ മാത്രം ഫോൺ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല, ചിലപ്പോൾ അപകടത്തിൽ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടോണ്ടേ എന്തായാലും ഒന്നും രണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൊണ്ട് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അല്ലെങ്കിൽ എനിക്ക് വേറെ കാര്യം കൊണ്ട് പറയാനുണ്ട്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടത്തിൽ തന്നെ ഇഷ്ടംപോലെ പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ ഡാൻസ് കളിക്കാൻ പിന്നെ തമാശ പറയുന്ന പോലെ അല്ലെങ്കിൽ കോമഡി കാണിക്കാൻ പറ്റുന്നവർ അങ്ങനെ കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൊണ്ട് ഒന്ന് ചേർന്നിട്ട് അപ്പോൾ അടുത്ത് കുറേ ക്യാമ്പൊക്കെ വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ടീമായിട്ട് എല്ലാവരും കൂടി ആ എന്താ പറയുക ക്യാമ്പുകളിലൊക്കെ സന്തോഷിച്ചിട്ട് അത് സന്തോഷിപ്പിക്കുക. അവർക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ നമുക്ക് അവരെ സഹായിക്കാം. അപ്പോൾ ഞാനിന്നത്തേ പറയുന്നുള്ളൂ. ഞാൻ പിന്നെ എനിക്കും വന്ന ആശയങ്ങൾ ഇതൊക്കെ, നിങ്ങൾക്കും ആശയങ്ങൾ ഉണ്ടാവും, നമുക്ക് പങ്കിട്ട് വെക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ നിർത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.